ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബിൻസി ജാനിഷ് വ്ളോഗ്സ്. അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ മതിയാവും, നമ്മൾ റിയാദിലാണ് ഉള്ളത്, സൗദിയിൽ. ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അടുത്തെന്ന് പറഞ്ഞാൽ 10-12 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം ഞാൻ മോനും കൊണ്ട് ആ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച്, ജാനിക്ക് വരാൻ ലേറ്റ് ആവും, ആ ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ്. പപ്പ വരാൻ ലേറ്റ് ആവും. പാർക്കിന്റെ ആ ഒരു അവിടെ വൈകുന്നേരത്തെ ഭംഗിയും ഒന്നും കാണൂലല്ലോ. അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തെ പോലാണ് പതിവ്. അപ്പൊ ഞങ്ങള് എന്തെയ്യാ, തെസ്സി പോവാലേ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കയ്യില് എടുക്കലുണ്ട് തെസ്സി, ഏതെങ്കിലും ഒരു ടൂർ. പിന്നെ കൊറേ കുട്ടികൾ ഉണ്ടാവും, ചെയ്യും. അപ്പൊ സ്ലൈഡിൽ കളിക്കാനൊക്കെ വേണ്ടിട്ട്. അപ്പോ അപ്പൊ നമ്മൾ അവിടെ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് പറയണത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴോ നമ്മള് സ്റ്റോറീസോ വാട്സപ്പിൽ സ്റ്റാറ്റസ് അങ്ങനെ ഇടുമ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒറ്റക്കൊക്കെ പുറത്ത് പോകാൻ പറ്റുമോ, പേടിയല്ലേ അങ്ങനൊക്കെ. സൗദി ഇപ്പൊ പണ്ടത്തെ പോലെ വലിയ ഇങ്ങനെ പേടിച്ച് പുറത്തിറങ്ങാ, അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ നമ്മളെ കൂടെ പോരണോ അങ്ങനൊന്നും ഇല്ല. നമുക്ക് മക്കളെയും കൊണ്ട് ഒറ്റക്ക് പുറത്ത് പോവാ, അത്യാവശ്യം ഇവിടെ കളിക്കണ്ട കേട്ടോ. അപ്പൊ നമ്മള് ഇക്കമാരൊക്കെ വരുന്ന വരെ, ഹസ്ബൻഡുമാർ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് നിക്കണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങാണ്ടെങ്കിൽ, അടുത്ത് ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് പോവാ, അതൊന്നും പ്രശ്നമില്ല. ആ പാർക്കിലേക്ക് ഒറ്റക്ക് പോവാ, സ്ത്രീകൾ പുറത്തിറങ്ങാ എന്നൊക്കെ പറഞ്ഞ ആരെയും പിടിച്ചു പറിക്കോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു പേടിയേനു എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ടെസ്സിനെ കാണിച്ചത് കേട്ടോ. ടെസ്സി എന്ത്, സൈക്കിള് താഴേക്ക് ഇറക്കാണ് കേട്ടോ. ടെസ്സിക്ക് കളിക്കാനുള്ള ബോള് കയ്യിലുണ്ട്, പിന്നെ ബാഗിൽ മാറ്റും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛട മുത്തേ, എന്തിനെ സാഡായി നിക്കണേ, മിണ്ടൂലേ, അതാ പോയി പോവല്ലേ, നിക്കടാ നിക്കേ. ഓ കാലിന് വെയ്യ തോന്നുന്നുണ്ട് കേട്ടോ, കാലിന് വെയ്യ. ടെസ്സി ഇതാ പാട്ടും പാടി ഇങ്ങനെ റോട്ടിലൂടെ സൈക്കിൾ ഓടിച്ചു പോകും. വായോ ഏതുവാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി നീ, ഏതു പൂവിൻ സൗരഭം തനുവിൽ താങ്ങി നീ, താനേ നിന്റെ ഓർമ്മ തൻ ചായ. ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്, തെസ്സി ശ്രദ്ധിക്കണം, പോലട്ടോ. നമ്മള് പാർക്കിൽ എത്തിയിട്ട് അവിടെ കൊറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ടെസ്സി ആ അത് അവിടെ ഇപ്പൊ തന്നെ കമ്പനി ആയി. ടെസ്സി ഫ്രണ്ടിനെ കിട്ടിയാ. തുമ്പക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിളം പാട്ടിന്റെ കൂട്ടുകാരെ, ണോ മലയേറെ ഇഷ്ടം ചിങ്കരി മുത്തല്ലേ, എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം. തുമ്പക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിളം പാട്ടിന്റെ കൂട്ടുകാരെ, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കേ.
strawberry mafi. Mango chocolate. Mango chocolate. Yeah, Vandi. This is mango. Mango. Strawberry. Strawberry finish. What is the ice cream Vandi? Vainka. Thank you. Welcome. Chum. Talatariya. Talatariya. അപ്പോൾ ഏകദേശം ഇതാ രാത്രിയായി തുടങ്ങിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീൻ. എല്ലാ ദിവസവും ഇതേപോലെ എന്നല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെയാണ്. ബസ്സി ഐസ്ക്രീം കഴിച്ചിട്ട് ഡ്രസ്സിലൊക്കെ ഐസ്ക്രീം ആക്കുന്നുണ്ട്. ജാനിക്ക ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇക്കനെ ബസ്സിൻ്റെ കളിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡൈൻമൈ ലൈഫ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, പപ്പത്തിന് അപ്പൊ എല്ലാരും കമന്റിലൂടെ അറിയിക്ക. ജാനിക്ക് എത്തിനട്ടാ. അപ്പൊ നിങ്ങൾ എല്ലാരും കമന്റിലൂടെ അറിയിക്ക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, ജാനിക്ക് വന്നിന്. ഓ, ദസിന്റെ ഒരു സന്തോഷം ഞാൻ കാണിക്കട്ടോ. ജാനിക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോണ്? ദിസിയെ ഹെൽത്തി ഫുഡ് ഒക്കെ വാങ്ങാനും ഹെൽത്തി ഫുഡ് വാങ്ങാനും വേണ്ടിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോവാണേ.